അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മലപ്പുറം ഭാഗത്തൊക്കെ കൂടുതൽ കാണുന്ന ഒരു മിഠായി ഉണ്ട്, ശർക്കര മിഠായി, പഞ്ചസാര മിഠായി, ജിലേബി എന്നൊക്കെ അറിയപ്പെടും. അപ്പോൾ ആ മിഠായി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും അത് എങ്ങനെയാണ് ശർക്കര ആവണതും എങ്ങനെയാണ് പഞ്ചസാര മിഠായി ആവണതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് കൂടുതലും മലപ്പുറം ജില്ലയിലാണ് ഈ മിഠായി കാണൽ. ഈ കാണുന്നതാണ് ശർക്കര മിഠായി, ഇതിൻ്റെ അപ്പുറത്ത് മഞ്ഞ കളറിൽ പഞ്ചസാര മിഠായി. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. മിഠായി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണിത്. ഈ പാത്രത്തിൽ മാവ് എടുത്തുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റലാണ്, എണ്ണ എല്ലാം ചൂടായതിൻ്റെ ശേഷമാണ് ചട്ടിക്ക് ഇങ്ങനെ ചുറ്റിടൽ. ഇതിങ്ങനെ ചുറ്റി നല്ല വെന്തൊരു ചുവന്ത കളറായി മാറും. നല്ല വെന്തിൻ്റെ ശേഷം ഇതെന്ത് ചെയ്യും, ഒരു ഭാഗത്ത് പഞ്ചസാരൻ്റെ മാവുണ്ടാവും, ഒരു ഭാഗത്ത് ശർക്കരൻ്റെ മാവും ഉണ്ടാവും ഉരുക്കി വെച്ചത്. ഒരു കളങ്കോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് അരിമാവ്, മൈദ, ഉഴുന്ന് ഇതൊക്കെ പാലം വെച്ചിട്ട് നമ്മൾ അതിൻ്റെതായിട്ടുള്ള കോലത്തിൽ നമ്മൾ ചെയ്തുകൊണ്ട് കൊടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ നല്ല ചോന്ത് വരുമ്പോഴാണ് ഇത് ശരിക്കും വെന്തക്കൊണ്ട് നേരട്ടോ. ഇങ്ങനെ ഇതേമാതിരി ഒരു കോലുമ കുത്തിയിട്ട് ഇങ്ങനെ ശർക്കര അല്ല പഞ്ചസാരൻ്റെ മാവിലാണ് പെട്ടത്. ഇനി ഇങ്ങനെ കുറച്ച് നേരം മുക്കിയെടുത്താൽ നല്ലോണം ശർക്കര
പഞ്ചസാരൻ്റെ പാലേക്ക് നല്ല പിടിക്കും. അപ്പം ഇങ്ങനെ കോരിയെടുത്താലേ ഇതാ പഞ്ചസാര മിഠായി റെഡിയായി. ഇതേപോലെ ശർക്കര പാലിൽ മുക്കിയെടുത്താൽ അത് ശർക്കര മിഠായി ആയി.